സിജു റോക്കി ഇഷ്യൂ ഇന്നലെ വരെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, അതായത് റോക്കിയെ പ്രൊവോക്ക് ചെയ്തതാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ സിജു ഉണ്ടാക്കിച്ചതാണെന്നൊക്കെ നമ്മുടെ അൻസിബയും ഋഷിയും പറയുന്നുണ്ടായിരുന്നു. അത് പ്രൊവോക്കിംഗ് ഗെയിമാണ്, സോ എന്ത് പ്രൊവോക്ക് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സിജു ഇപ്പൊ പ്രൊവോക്ക് ചെയ്തതും തന്നെ ഇരിക്കട്ടെ, കൈവയ്ക്കാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. ആഫ്റ്റർ ദാറ്റ് അത് വിരുന്ന് കരഞ്ഞ് മെഴുകി അവസാനം ആള് പുറത്തേക്ക് പോവുകയും ചെയ്തു. കാരണം ചെറിയ തെറ്റൊന്നുമല്ല, സിജോയ്ക്ക് ഇനി ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാലത്ത് നമ്മുടെ അപ്സരയും ഋഷിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയില് പറയുന്നുണ്ടായിരുന്നു, സിജു അത് പൊറുത്തു, അപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് പൊറുക്കാൻ പറ്റുക ഇത്രയും വലിയൊരു ഇഞ്ചുറി വന്നതിന് ശേഷം? ഇത് അവന്റെ ഗെയിമാണോ, ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള യുനോ പുറത്താക്കണം എന്നുള്ള, ഓപ്പോസിറ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആണ്, സോ അത് പുറത്താക്കണം എന്ന് വിചാരിച്ച് സിജു ചെയ്തൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ചോദിക്കുമ്പോൾ അപ്സര പറയുന്നുണ്ട് അത് ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഋഷിയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ പുലിയാണെന്നുള്ളത്. ഓഫ്കോഴ്സ് സിജു നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്, നല്ലൊരു ഗെയിം ചേഞ്ചറാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ റിയാക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ആർക്കാണ് നഷ്ടം വന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടുപേർക്കും നഷ്ടം വന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി എന്നേക്കായിട്ട് ഔട്ടായി, സിജോയ്ക്ക് പെയിൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം അഡ്മിറ്റ് ആണെന്നൊക്കെയാ പറയുന്നത്. നോർമലി അങ്ങനെ 2 ഡേയ്സ് അഡ്മിറ്റ് ആവാ, ഇഞ്ചുറി കുറച്ച് ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ കാൻ്റ് കണ്ടിന്യൂ ദ ഗെയിം. കാരണം അതും റൂൾ ഉള്ളതാണ്, പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരണ പരിപാടി നടപടി ആവില്ല. അപ്പോ സിജോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഋഷി, എന്നാൽ റോക്കിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് സപ്പോർട്ടിങ് റോക്കിയുടെ അടുത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സിജു ഇനി മുന്നോട്ട് പോവില്ലെന്നാണ് അപ്സര പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ റോക്കി ഭയങ്കര തഗ്ഗായിട്ട് വന്നതായിരുന്നു, റോക്കിയെ പോയി ചൊറിഞ്ഞു 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 ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് റോക്കി റിയാക്ട് ചെയ്തതാണ്. അപ്പോ സിജോ ആണ് ഉത്തരവാദി. സോ സിജോയെ ചിലപ്പോൾ റോക്കിയുടെ ഫാൻസ് എവിറ്റാക്കാൻ ചാൻസ് ഉണ്ട്, വോട്ട് ത്രൂ എവിറ്റാക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്സരയ്ക്ക് അറിയില്ലല്ലോ പുറത്തെ കാര്യങ്ങൾ. രണ്ടുപേർക്കും ഈക്വൽ ഫാൻസാണ് ഇവിടെ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് സിജോ ഇത്രയും വലിയൊരു ഇടി സിജോക്ക് കിട്ടിയിട്ട് ഇഞ്ചോർഡായിട്ടും റോക്കിയോട് ക്ഷമിച്ച ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ കീപ്പ് ചെയ്ത സ്ഥിതിക്ക് എന്താണെങ്കിലും അന്തം ഫാൻസ് നമുക്ക് മാറിക്ക്, ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസ് എന്തായാലും സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തുന്നതാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ ഹെൽത്ത് ഇഷ്യൂ കൂടി ഒരു മാറ്ററാണ്. സോ ഹെൽത്ത് ഇഷ്യൂ വെച്ച് നോക്കുമ്പോൾ ദേർ ഇസ് എ ചാൻസ് ടു ലൈക്ക് യു നോ സിജോയ്ക്ക് പോകേണ്ട വരും. അല്ലാതെ ഒരു വോട്ട് വൈസ് സിജു പോകേണ്ട വരും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് പ്രൊവോക്കിംഗ് ഗെയിമാണ്. പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞാൽ അന്യായ പ്രൊവോക്ക് ചെയ്യും. കൈവച്ചാൽ വീട്ടിൽ പോയി കുത്തിരുന്ന് ബിഗ് ബോസ് കാണും.